അടിമ പറഞ്ഞത് രണ്ടാം ഭാഗമാണ്. ഇതില് അടിമകളെ വിൽക്കുന്ന ഒരു സന്ദർഭമാണ് പ്രതിപാദിക്കുന്നത്. അടിമ പറഞ്ഞത് വല്യപ്പനോടൊരിക്കൽ പറഞ്ഞു, പണ്ട് വല്യപ്പനോട് വല്യപ്പൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം, ഉള്ളിലടങ്ങാത്ത കടലുമായി അന്നു പാടിപ്പറഞ്ഞതും ഇന്നു ഞാൻ ഓർക്കുന്നു. കൊയ്ത്തും മെതിയും കഴിഞ്ഞൊരു കാലം വിള നൂറു നൂറായി പറ്റിക്കൊഴിച്ച് മതിലകം പത്തായമെത്തിക്കഴിച്ച നാൾ, കുടിമൂപ്പൻ മടവതി പാടി പറകൊട്ടിത്തുള്ളിപ്പാടി കുടിമക്കളുമുല്ലാസത്തിൻ പൂത്തിരി കത്തിച്ചാടിപ്പാടി ഉറഞ്ഞൊരു രാവിൽ, ഒരു വെള്ളിടി വെട്ടിയ പോലെ കുടിതോറുമെത്തിക്കുരച്ചു തമ്പ്രാന്റെ പട്ടികൾ പണികളെ നിങ്ങൾക്കു നാളെ മതിലകത്താണുച്ചയൂണ്. മുറ്റത്തെ കുഴിയിലെ ഇല വീഴ്ത്തും കരിക്കാടിയല്ല, തൂശനിലയിൽ പിന്നരിച്ചോറു തന്നെ. കുടിലായ കുടിലുകളിലെല്ലാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിച്ച് തീക്കാറ്റുപോലെ കുതിച്ചു പക്ഷികൾ. അമ്മയമ്മൂമ്മമാർ അപ്പനപ്പൂപ്പന്മാർ മാറി മാറി പുണർന്നും പിന്നെ മക്കളെ ഓരോന്നെടുത്തും അവച്ചും വാവിട്ടുറക്ക കരഞ്ഞു കുടിലുകൾ വെന്തു. പുലരിക്കതിരിനോടൊപ്പം നാലുദിക്കിൽ നിന്നും പല്ലക്കുകൾ മോളിക്കിതച്ചോടിയെത്തി മതിലകത്തും മറക്കോലായി മുറുക്കിത്തുപ്പിയും വെടിപറഞ്ഞും കുമ്പകുലുക്കി കുലുക്കിച്ചിരിക്കെ ഉച്ചയിൽ തീക്കനൽ കോരിയറിഞ്ഞുകൊണ്ടകാശ മധ്യത്തിൽ സൂര്യൻ ജ്വലിക്കെ മുറ്റത്ത് തൂശനിലകൾ നിരന്നു നിറയെ പുന്നല്ലിന്നരിച്ചോറും രുചിയേറും കറികളും കട്ടിമധുരത്തിൽ പായസവും. ചോറ് ഇതടിമച്ചോറ്, ചോറ് ഇതടിമച്ചോറ് ഉണ്ണുവതെങ്ങിനെ, ഉണ്ണുവാനാവാതെ കുന്തിച്ചിരുന്നോരു നേരം മതിലകം തമ്പ്രാൻ വിലപേശി വിൽക്കുന്നു. നാലു ദിക്കിലെ തമ്പ്രാക്കളോ ഞങ്ങളിൽ തടിമിടുക്കുള്ളോര് ഓരോന്നോരോന്നായി വില ചേർന്നു വാങ്ങുന്നു. പല്ലക്കുകൾ പിന്നെ വന്നിടം നോക്കി മൂളിക്കിതച്ചങ്ങു പോയി പിന്നാലെ വില ചേർന്ന ഞങ്ങളും. അപ്പൻ കിഴക്കോട്ടുപോയോ അമ്മ പടിഞ്ഞാട്ടുപോയോ, കൂടെ കളിച്ചോരും കൂടെ പിറന്നോരും ഏതേതു ദിക്കിലേക്കരറിഞ്ഞു. തെക്കു കരഞ്ഞു വിളിച്ചു, വടക്കും കരഞ്ഞു വിളിച്ചു, കിഴക്കും പടിഞ്ഞാറും കരഞ്ഞേ വിളിച്ചു. തെക്കു കരഞ്ഞത് തീയായി വന്നില്ല, വടക്കു കരഞ്ഞതും തീയായി വന്നില്ല, കിഴക്കും പടിഞ്ഞാറും തീയായി വന്നില്ല. കാലം കലികാലമേറെ കഴിഞ്ഞിട്ടും വിളി തമ്പിൽ കേട്ടതുമില്ല, ഒരു വേള മുഖം തമ്മിൽ കണ്ടതുമില്ല.